സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ആൻഡ് ടു ഷുഡ്സ് ഓ ടു എന്നുള്ളതാണ് ഓട്ട് ടു എന്ന് വായിക്കരുത് അങ്ങനെ എഴുതുമെങ്കിലും എന്നാണ് വായിക്കേണ്ടത് ഓ ടൂ ഉപയോഗിക്കുന്നത് ടു ഇൻഡിക്കേറ്റേഡ് ഡ്യൂട്ടി നമ്മൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി നമ്മുടെ ഒരു കടമ നമ്മൾ ചെയ്യേണ്ട ഒരു കടപ്പാടിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഓ ടൂ ഉപയോഗിക്കുന്നത് ഓ ടൂ എന്നുള്ള ടേമിന് ശേഷം വോബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ടു എന്നതിൻ്റെ അർത്ഥം ഒരു കാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ടെൽ ദ ട്രൂത്ത് എബൌട്ട്സ് വാട്ട് ഹാപ്പൻസ് എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ അവർ പറയേണ്ടതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ആ സംഭവിച്ച കാര്യത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ പറയുക എന്നുള്ളത് അവരുടെ കടമയാണ് കടപ്പാടാണ് ഇങ്ങനെ ഒരു കടപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ നാം ഓ ടു ഉപയോഗിക്കണം അതിനർത്ഥം ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ പരിശോധിക്കാം യു ഓ ടു ലിസൺ കെയർഫുള്ളി നീ നന്നായിട്ട് ശ്രദ്ധിച്ചു കേൾക്കണം നീ നന്നായി ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കേണ്ടത് രണ്ട് മോഡൽ ഓക്സിലൊരു വേബ് ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല ഉദാഹരണം ഓ ടു എന്നുള്ളതൊരു മോഡൽ വേബാണ് അതിൻ്റെ കൂടെ ഷുഡ് ഒരുമിച്ച് ഉപയോഗിക്കുക അത് ചെയ്യാൻ പാടില്ല യു ഷുഡ് ഓ ടു ലിസൺ കെയർഫുള്ളി അങ്ങനെ ഷുഡ് അതുപോലെ ഓ ട് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് അത് തെറ്റാകുന്നു വി ഓ ട് ലീവ് നൗ നാം ഇപ്പോൾ പോകേണ്ടതുണ്ട് ഷാഹിനു ഗോ ബൈ ഹർ സൽഫ് ഷാഹിന അവൾ തന്നെ പോകേണ്ടതുണ്ട് അടുത്ത ഉദാഹരണം യു ഓ ട് ബി ഹിയർ ബൈ നൗ നീ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ നീ ഇവിടെ ഉണ്ടായിരിക്കണം യു ഓട്ട് ടു ബി ഹിയർ ബൈ നൗ ഇപ്പോൾ തന്നെ നീ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതാണ് വി ഓട്ട് ടു ഡു മോർ എക്സസൈസ് നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യേണ്ടതുണ്ട് ഐ ഓട്ട് ടു ഫോൺ മൈ പേരൻസ് ഞാൻ എൻ്റെ രക്ഷിതാക്കൾക്ക് ഫോൺ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതുണ്ട് ഐ ഓ ടു വാക്ക് മൈ ഡോക് മോർ ഹീ സോ ഫാറ്റ് ഐ ഓ ട് വാക്ക് മൈ ഡോഗ് മോർ ഞാൻ എൻ്റെ നായയെ കൂടുതൽ നടത്തേണ്ടതുണ്ട് ഹീ സോ ഫാറ്റ് കാരണമെന്താണ് അവന് തടി തടി ഓവർ അതുകൊണ്ട് ഞാൻ എൻ്റെ നായയെ നടത്തേണ്ടതുണ്ട് ഇനി നമുക്ക് ഈ ഓട്ടു എന്നുള്ളതിന് ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ ചോദിക്കാം എന്ന് നോക്കാം വോട്ട് ഐ ടു ഗോ ഞാൻ പോകേണ്ടതുണ്ടോ ഓട്ട് ടു ഗോ അവൾ പോകേണ്ടതുണ്ടോ ഓട്ട് ടു ഗോ അവൻ പോകേണ്ടതുണ്ടോ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധിക്കും ആദ്യം ഓട്സ് പിന്നെ സബ്ജക്റ്റ് പിന്നെ ടു പിന്നെ വേബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുവാൻ സാധിക്കും ഇനി നമുക്ക് ഷുഡ്സ് അതിനെക്കുറിച്ച് പഠിക്കാം ഷുഡ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഒരാൾക്ക് ഒരു അഡ്വൈസ് ഒരാൾക്ക് ഒരു ഉപദേശം കൊടുക്കാൻ വേണ്ടിയും ഒരാളുടെ കടപ്പാടിനെക്കുറിച്ചും ഉത്തരവാദിത്വത്തെക്കുറിച്ചും പറയുമ്പോൾ നാം ഈ നാം ഉപയോഗിക്കുന്നു നാം ഓ ടൂ എന്നതിൽ ഉപയോഗിച്ചത് പോലെ ഷൂട്ട് എന്നുള്ളതിനു ശേഷം വോബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഷുഡ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം യു ഷുഡ് ഗോ ധീർ നീ അവിടെ പോകണം വി ഷുഡ് ഗോ ഹോം നമ്മൾ വീട്ടിൽ പോകണം യു ഷുഡ് ടു ലൈക്ക് ദീസ് നീ ഇതുപോലെ ചെയ്യണം ഈ ഉദാഹരണങ്ങളിൽ കൂടി നമുക്കൊരു കാര്യം മനസ്സിലായി ഒരു കാര്യം ചെയ്യണമെന്ന് ഒരാളോട് പറയാൻ വേണ്ടിയാണ് ഈ ടേം നാം ഉപയോഗിക്കുന്നത് ഷീ ഷുഡ് ഡിസ്കസ് ഓൾ ദീസ് വിത്ത് രാഹുൽ അവൾ ഈ കാര്യങ്ങൾ രാവിലിനോട് ചർച്ച ചെയ്യണം ഈ ഷുഡ് കം ഹിയർ അവൻ ഇവിടെ വരണം വി ഷുഡ് ലവ് ഈച്ച് അതർ നമ്മൾ പരസ്പരം സ്നേഹിക്കണം ദേ ഷുഡ് ബൈ ഇറ്റ് അവർ അത് വാങ്ങണം ഐ ഷുഡ് തിങ് ഞാൻ ചിന്തിക്കണം ഐ ഷുഡ് ഗോ ഞാൻ പോകണം യു ഷുഡ് ഓർഡർ വട്ട് ക്യാൻ ബി എക്സിക്യൂട്ട്സ് എന്താണ് ചെയ്യേണ്ടത് എന്ന് നീ കൽപ്പിക്കണം യു ഷുഡ് ഹാവിറ്റ് നീ അത് തിന്നണം വി ഷുഡ് ആസ് ഹീം നമുക്ക് അവനോട് ചോദിക്കണം നാം ഇന്ന് ഷൂഡ്സ് ഓറ്റു രണ്ടിൻ്റെയും ഉപയോഗനാം പഠിച്ചു രണ്ടും ഉപയോഗിക്കുന്നത് ഒരു കടപ്പാ കടപ്പാടിനെ കാണിക്കാൻ വേണ്ടി ആണ് ഉപയോഗിക്കുന്നതെങ്കിലും ഷുഡ് ഒരാൾക്ക് ഒരു ഉപദേശം കൊടുക്കാൻ വേണ്ടി ഷുഡ് നാം ഉപയോഗിക്കുന്നു ഇനി ഓട്യൂന് പകരം ഷുഡ് ഉപയോഗിച്ചാലും വലിയ തെറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല മറ്റൊരു കാര്യമുള്ളത് ഒരാൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉപദേശിക്കുമ്പോൾ തീർച്ചയായും നാം ശുഡ് ഉപയോഗിക്കണം നമ്മൾ ചെയ്യേണ്ട കടമയെക്കുറിച്ച് പറയുമ്പോൾ ാം ഉപയോഗിക്കാം ഉപയോഗിക്കാം അതിന് രണ്ടിനും ശേഷം ബോബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരിക്കലും അയ്യഞ്ചി ഫോമോ അല്ലെങ്കിൽ വി ടു ഫോമോ ഒരിക്കലും നാം ഷുഡിന് ശേഷവും ഓ ടു എന്നുള്ളതിനു ശേഷം ഉപയോഗിക്കാൻ പാടില്ല ഷുഡ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യണം ഓ ടു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാകുന്നു ഓറ്റോ ഇത് രണ്ടും നമുക്ക് പ്രസൻറ്റിലും ഫ്യൂച്ചറിലും ഉപയോഗിക്കാൻ സാധിക്കും ഇന്ന് നാം ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോഴും അല്ലെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുമ്പോഴും ഈ പ്രസൻറ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും നമുക്ക് ഷുഡ് ഓറ്റോ ഉപയോഗിക്കുവാൻ സാധിക്കും ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ കമൻ്റാണ് ഇതുപോലുള്ള പുതിയ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യായങ്ങൾ ചെയ്യുവാൻ എനിക്ക് പ്രചോദനം ചെയ്യുന്നത് അതുപോലെ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം എന്ന് പറയും നിങ്ങളുടെ ഫോണിലേക്ക് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോസ് മുടങ്ങാതെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്